സ്മോക്കിംഗ് ഇസ് ഇൻ ഇൻ എടാ പേപ്പർ അങ്ങ് എടുത്തോണ്ട് വന്ന മറന്നുപോയി. ആ സ്മോക്കിംഗ് ഇസ് ഇൻജുറീസ് ടു ഹെൽത്ത്, സ്മോക്കിംഗ് കിൽസ്. പുകവലി നമ്മുടെ വയറിനും വയറിനും എല്ലാ ഭാഗത്തും ഹാനികരം. അതുകൊണ്ട് ആരും അത് മേടിച്ച് വലിച്ച് കളഞ്ഞാക്കില്ല കേട്ടോ. ഈ വീഡിയോയിലൂടെ ആ ഫ്രാങ്ക്ലിൻ കളവൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ട് അതൊന്നും വലിക്കാൻ പോവില്ല കേട്ടോ. വയറിനതൊക്കെ ദേഷ്യം വരും. 5 minutes later. കിടക്കട്ടെ സംഭവം അതെന്തേ വലിക്കട്ടെ. എല്ലാം വലിച്ച തൊണ്ട എല്ലാം ശ്വാസകോശ പനിലാകട്ടെ. മതിയോ അവരെ നിർത്ത പോഹ തീവണ്ടി കളവൻ. 24 hours later. കളഞ്ഞ മതിയായി. വലിക്കണ്ടായിരുന്നു, ഞാൻ ചുമ്മാ ടി വിയിൽ വലിക്കുന്ന കണ്ട് ഞാൻ വലിച്ചു തുടങ്ങി. പക്ഷെ അന്നത്തെ പറഞ്ഞേന്ന് അത് വലിക്കില്ലെന്ന്. നല്ലത് വലിച്ചു നോക്കിയതായിരുന്നു വേണ്ടായിരുന്നു. തൊറാശേശി നിങ്ങൾ വന്നായിരുന്നു. അയ്യോ അപ്പൊ നിങ്ങളെല്ലാം അതെല്ലാം കണ്ടോ? അയ്യോ എനിക്കറിയത്തില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഫ്രാങ്ക്ലിൻ കളവന്റെ പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. സ്ക്രീൻ റെക്കോർഡിംഗ് ഇപ്പോഴും ശരിയാവത്തില്ല ഗൈസ്, അപ്പൊ പെട്ടെന്ന് തന്നെ ശരിയാക്കണം. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ കാണുമെങ്കിൽ അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കുക. എന്നാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് എടുക്കുക ഗൈസ്. നമ്മൾ എന്ന് പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ 100 likes. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനിയും 100 likes അടിക്കുമ്പോൾ ഞങ്ങൾ ഇനി പുതിയൊരു കണ്ടന്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ക്ഷമയാണ്, വീഡിയോ കാണുക. നല്ല തമാശയായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കൊച്ചു കുട്ടീസുകളൊക്കെ ഇഷ്ടപ്പെടും. ആക്ഷൻ ഡ്യൂബ് എന്ന യൂട്യൂബ് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കും. കളവന്റെ വക ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എയർപോർട്ട് ഉണ്ട് ലോസ് ആഞ്ചലസിലെ എയർപോർട്ടിൽ നമ്മൾ ചെന്ന് അന്നത്തെ ഒരു നമ്മൾ കിടുക്കാച്ചി പ്ലെയിൻ നമ്മൾ എടുത്ത് ഈ ലോസ് ആഞ്ചലസ് ഫുള്ളൊന്ന് ഒന്ന് കാണാൻ പോകുകയാണ് ഗൈസ്. അപ്പൊ നിങ്ങളെല്ലാവരും കണ്ടിരിക്കുക. നല്ല ഇടയ്ക്ക് നല്ല കോമഡി ഒക്കെ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഗൈസ് എൻ്റെ ഓരോ കലാപരിപാടികൾ. അപ്പൊ ഗൈസ് നമുക്ക് എയർപോർട്ടിൽ പോകാം. അതിനു മുമ്പ് ഞാൻ ഒരു വണ്ടി എടുക്കണ്ടേ ഗൈസ്. ഈ കിടക്കുന്ന ഈ വണ്ടികളൊന്നും ഇല്ലാണ്ട് നമ്മൾ വണ്ടി ഇവിടങ്ങല്ലേ ഗൈസ്, ഒരു സ്ഥലത്ത് കിടക്കുക. 2000 years later. Yes. കളവനെ പറ്റും. Yes. അതാണ് ഗൈസ്, നമ്മളാണ് നമ്മുടെ കാർ പാർക്കുന്നത്. നിങ്ങൾക്ക് പണിയായിട്ടുണ്ടല്ലേ വീടിന്റെ മുണ്ടൊക്കെ ഞാൻ കാറൊക്കെ പാർക്ക് ചെയ്യുന്നത്. യോ ഗൈസ്, ഇതാണ് നമ്മുടെ BMW M4. ഗൈസ് ലുക്ക് കണ്ടില്ലേ ഗൈസ്, ബ്ലാക്ക് ഫിനിഷ് ആണ്. കിടുമോനെ, ഞാൻ എത്ര വണ്ടികളാണ് ഓടിച്ചിട്ടുള്ളത്, എനിക്ക് എല്ലാം. ഇപ്പൊ എന്തോ സംഭവിച്ച, എന്റെ തല പോയി. അയ്യോ അയ്യോ, ഞാൻ വീടിന്റെ മണ്ടയ്ക്ക് ഒന്ന് വീണായിരുന്നു. സമയം കളയത് വണ്ടിക്കകത്ത് കയറാം. അവിടെ ഇതാണ് ഞാൻ പോകുന്ന വണ്ടി, കണ്ടല്ലോ. ഓക്കെ ഒക്കെ പൊളിയണ ഗൈസ്, കയറട്ടെ. ഓക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ സ്ക്രീനൊക്കെ ഉണ്ട്, പൊളി. ഓക്കെ ഇനി വണ്ടി കയറ്റി നമുക്ക് പോവാം. അയ്യോ ഞാൻ വീണ്ടും. ഗൈസ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എയർപോർട്ടിലേക്ക് പെട്ടെന്ന് പോവാം. വണ്ടി ഓടിച്ചിട്ട് പോട്ടെ, പെട്ടെന്ന് ചെല്ലേ വണ്ടി. സൂപ്പർ വണ്ടിയാണ്. ഡ്രിഫ്റ്റ് പോവാം ഗൈസ്. നമുക്ക് ഒരു വലിയൊരു പ്ലെയിൻ തന്നെ എടുക്കണം അവിടെ ചെന്നിട്ടെ. വലിയ പ്ലെയിൻ, നമ്മുടെ എല്ലാം ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അതുപോലെ ഗൈസ് ഒരു കാര്യം പറട്ടെ, എയർപോർട്ടൊക്കെ ഇപ്പൊ ഞാൻ വാങ്ങിച്ചു ഗൈസ്. എയർപോർട്ടൊക്കെ ഇപ്പൊ എന്റെ പേരിലാണ്, എന്റെ എയർപോർട്ട് അത്. അതല്ല ഞാൻ അവിടെ ചെന്ന് എന്റെ ഇഷ്ടത്തിന്റെ പ്ലെയിൻ ഒക്കെ എടുക്കുന്നത്. എയർപോർട്ടൊക്കെ ഞാൻ മേടിച്ചോണ്ട് പോലീസ് ഒന്നും വരത്തില്ല, ഒരു കുഞ്ഞു പോലും വരത്തില്ല, ഒരു പൂച്ചക്കുഞ്ഞു പോലും വരത്തില്ല. ഞാൻ അവിടെ ചെന്ന ആരും എന്നെ പിടിക്കാൻ വരത്തില്ല. ഇത്ര വില കൊടുത്ത് മേടിച്ച എയർപോർട്ട് എന്നറിയോ? കോടിക്കണക്കിന്. എയർപോർട്ടിന്റെ അടുത്തെത്തി ആണ്ട് എത്തി ഗൈസ്, കണ്ടില്ലേ എയർപോർട്ടിന്റെ സ്ഥലങ്ങളൊക്കെ. എന്റെ എയർപോർട്ട് ഗൈസ് ഫ്രാങ്ക്ലിൻ എയർപോർട്ട്. ഓക്കെ ഇനി നമ്മുടെ എയർപോർട്ടിന്റെ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തോട്ട് നമുക്ക് ലോഞ്ച് ചെയ്യാം. അവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന പ്ലെയിൻ ഇരിക്കുന്നത്. ഗൈസ് നമ്മളെത്തി ആണ്ട്. അപ്പൊ തുറക്കം നോക്കിയാണേ, തുറക്കടാ തുറക്കടാ. കണ്ടോ ഞാൻ പൈസ കൊടുത്തുണ്ട്, അല്ലെങ്കിൽ തുറക്കത്തില്ല മാരെ. കണ്ടോ ഞാൻ പൈസ കൊടുത്ത് മേടിച്ചോണ്ട എന്റെ സാധനം കൊണ്ട് ബോസിനെ വെളിവിട്ട്. കണ്ടാ കണ്ടോ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. കണ്ടൊക്കെ അമേരിക്കയിൽ നിന്ന് കണ്ടൊക്കെ വരുന്നേ. ഗൈസ് നമ്മുടെ പ്ലെയിൻ ഇത്ര വലിപ്പൊന്നുമല്ല, ഇതിനെക്കാട്ടിയും മൊമ്പനെ ഗൈസ്.
നിങ്ങൾ നോക്കിക്കോ. പ്ലെയിൻ ഇവിടെ കാണുന്നില്ല. ആഹാ, ഇവിടെ പ്ലെയിൻ വെക്കാൻ പറഞ്ഞിട്ടവന്മാരെ വെച്ചില്ല. കൊടുക്കുന്നുണ്ട് പണി. ആ കൊടുക്കണം, നല്ല നോക്കട്ടെ. ഇവിടെ അങ്ങോട്ട് കാണും. ആണ്ട് ഇവിടെ കുറെ പ്ലെയിൻ കിടക്കുന്നു, വേറൊരു പ്ലെയിൻ കിടക്കുന്നു. ആ ദോ കിടക്കുന്നു. ആ തന്നെ തന്നെ ഗായ്സ്, ദാ കിടക്കുന്ന പ്ലെയിൻ. ഗായ്സ് കണ്ടോ 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 കണ്ടോ, ഭയങ്കര വലിയതോ, ഒടുക്കത്തെ വലിയത. ഗൈസ് എന്നെ കട്ടിയ ഭയങ്കര വലുതാ കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ പ്ലെയിൻ. ഇതിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയിരുന്നില്ല. എന്നാലും ഞാൻ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്ത് വരുത്തിയാണ്. കണ്ടാ കണ്ടാ, എനിക്ക് സ്വന്തമായിട്ട് ഞാൻ 1 ബില്യൺ രൂപ വരെ കൊടുത്ത് മേടിച്ച വണ്ടിയാണ് ഗൈസ്. സ്വന്തമായിട്ട് എനിക്ക് ഇത്ര വലിയ പ്ലെയിൻ ഒക്കെ ഉണ്ട്. കണ്ടാ കണ്ടാ ഗൈസ്, നമുക്ക് ഇതങ്ങനത്തെ കയറാം. ലോസ് ആഞ്ചലസ് ഫുൾ നമുക്ക് കറങ്ങാം. അയ്യോ കണ്ടോ ഗൈസ്, ഓ എന്റെ മൂക്കിരിക്കുന്ന നോക്ക്. അയ്യോ ഭയങ്കര തടിച്ചാ, തടി തടി. ഗൈസ് ആണേ, ഞാൻ പെട്ടെന്ന് പ്ലെയിനകത്ത് കയറി എൻജിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ടേക്ക് ഓഫ്. ഇനി ടേക്ക് ഓഫ് ടൈമാണ്. ശേ, ടേക്ക് ഓഫ് ആണ്. ഓക്കെ, റിവേഴ്സ് എടുക്കുവാണ്. പതിയെ പതിയെ ഡോളിങ് ഭയങ്കര പാടാണ്. ഓക്കെ, നമുക്ക് റൺവേയിലായിട്ട് കയറണം. ഏതാ ഏതാ റൺവേ? ആ കണ്ടോ, ഈ പ്ലെയിനകത്ത് കയറി ഇരുന്നപ്പോൾ ഈ ഫുള്ള് ഗ്രൗണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചൊടായി പുത്തും പ്ലെയിനകത്ത്. കുഴപ്പമില്ല, നമ്മളെ ഇതും വെച്ച് പറന്നു പോവാം. എനിക്ക് പുതിയ പ്ലെയിനൊക്കെ മേടിക്കാനുള്ള ക്യാഷ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. വിഷമം, ഒരു പ്ലെയിൻ തന്നെ പൊട്ടി എനിക്ക് വിഷമം പറ്റില്ല ഗൈസ്. എന്നാലും എന്റെ പൈസ അത്രയും പോയില്ലേ, അതുകൊണ്ട് വിഷമമുണ്ട്. ഓക്കെ, കണ്ടോ കണ്ടോ ഇല്ല കണ്ടോ ഗൈസ്. ആ കണ്ടോ, നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എനിക്ക് നല്ല കണ്ടോ, ഞങ്ങളുടെ ലോസ് ആഞ്ചലസ്. ലോസ് ആഞ്ചലസിലെ മല, അങ്ങ് അവിടെ കാണുന്ന കടൽ, അയ്യോ എല്ലാം കൊള. ഇതാണ് ഞാൻ താമസിക്കുന്ന, ഞാൻ ജീവിക്കുന്ന എൻ്റെ നാട്, ഞങ്ങളുടെ നാട് ലോസ് ആഞ്ചലസ്. ഞങ്ങളുടെ നാട് കണ്ട ഞങ്ങളെ ചെറുതാണ് ലോസ് ആഞ്ചലസ്. അയ്യേ, ഈ കെട്ടിടമൊക്കെ ഒരു തീപ്പട്ടി കുട്ടി പോലും ഇല്ലല്ലോ. കളിപ്പാട്ടം പോലെ ഇരിക്കുന്നു. ഇപ്പൊ ഞാൻ എന്റെ കൈയെടുത്ത് ഓടിക്കുന്നതാണൊക്കെ ഇരിക്കുന്നത്. ഇത്രയേ ഉള്ളായിരുന്നു ഗൈസ്. ഗൈസ് ആ വ്യൂ കൂട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ആടാ, നമ്മുടെ ടോപ്പ് മൗണ്ട് എന്നുകൊണ്ടിരിക്കുന്നു. ഈ നാട്ടിലെ ഏറ്റവും വലിയ മലയാണ്. നമ്മുടെ ഞങ്ങളുടെ കേരളത്തിലൊക്കെ ജടവിപ്പാറയില്ലേ, അതേപോലെ ഏറ്റവും വലിയ, ഇവിടുത്തെ ഏറ്റവും വലിയ മലയാണിത്. ഗൈസ് നമ്മുടെ എല്ലാ ട്രെവർ മച്ചാൻ്റെ നാടാണത്. പിന്നെ പെട്ടെന്നുണ്ട് ട്രെവർ മച്ചാൻ്റെ നാട്ടിലേക്ക് വന്ന്. ആണ്ടാ, ഞാൻ ജമ്പ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ എപ്പോഴും വരാറുണ്ട് ഗൈസ്. ഞാൻ ജമ്പ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ പ്ലെയിനും കൊണ്ട് ഇത്രയും പെട്ടെന്ന് വന്നു. മറ്റാണെങ്കിൽ കാറിനകത്തും ബൈക്കിനകത്തൊക്കെയാണെങ്കിൽ കുറേ സമയം എടുക്കും. മലന്ന് അടിച്ചു പോകുന്ന ഗൈസ്. ആ പ്ലെയിൻ യാത്ര ഉള്ള ഗൈസ്, നമുക്ക് കുറച്ചും കൂടി മണ്ടക്കോട്ടാണ്. സ്പേസിൽ പോകാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അത് പറ്റത്തില്ല എനിക്ക്. ആ ഗൈസ് കറക്റ്റ് ഫാസ്റ്റിലാണ് പോകുന്നത്. നിങ്ങൾ കിലോമീറ്റർ ശ്രദ്ധിച്ച് അറിയാൻ കണ്ടോ, ഭയങ്കര ഫാസ്റ്റ്. 570 അത്രയൊക്കെ കയറിയിട്ടുണ്ട്. 500 കയറിയിട്ടുണ്ട് ഗൈസ്. ഓ, നമ്മളെ ബുഗാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 300 വരെ കയറത്തുള്ളൂ. 400 കയറുമ്പോഴേ ഇടിക്കും. പ്ലെയിനകത്ത് ഭയങ്കര ഫാസ്റ്റ് നമ്മൾ പോവാണ്. അയ്യോ, മലനടിച്ച് പോകണം ഗൈസ്. സ്നേഹമൊക്കെ കണ്ട് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടാണ്, ഞാൻ പേടിച്ചാ പോകുന്ന ഗൈസ്. അയ്യോ, ഇതാ മല, എനിക്ക് തല ഇറങ്ങുന്ന ഗൈസ്. അയ്യോ അയ്യോ, ലോസ് ആഞ്ചലസ് കണ്ടോ ഗൈസ്. ഞാൻ എന്ത് പോകുന്നത്? പ്ലെയിൻ 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 പ്ലെയിനെ അങ്ങോട്ട് ഇങ്ങനെ 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 എല്ലാം അപ്പോൾ മലയിടിച്ച് വീഴും. അയ്യോ, ആഹാ, സൂപ്പർ വ്യൂ ഗൈസ്. കണ്ടോ ഞാൻ ഇങ്ങനെ ഓടിക്കുന്നത്. കണ്ടോ സ്വിച്ചൊക്കെ കണ്ടോ ഗൈസ്. അയ്യോ, ഞാൻ പെട്ടെന്നല്ല പഠിച്ച്. അതൊരു ഗൈഡ് ബുക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കി ഞാൻ പഠിച്ച്. ഗൈസ് പണി പാളി ഗൈസ്, സ്റ്റാർട്ട് ആവുന്നില്ല. പ്ലെയിൻ്റെ എൻജിൻ പോയി. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഇനി എന്തോ ചെയ്യും ഗൈസ്. ഞാൻ ഇന്നലെ, അയ്യോ, നാണ്ട എൻജിനകത്ത് നിന്ന് പുക വരുന്നു. ഞാൻ എവിടെ ഇടിച്ച് ഗൈസ്? ഈ ബോനയം ഫുള്ള് വിഷയം. ഞാൻ തീർന്ന് 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 ലോസ് ആഞ്ചലസ് ഫുള്ള് കാണുന്നതിന് മുമ്പ് ഞാൻ തീർന്ന്. സൗണ്ട് കേട്ടോളിയ, ഒരു സാധനം പോയിട്ടാണെന്ന് വീഴുന്നണക്ക് ഒരു ഭയങ്കര നിഴലൊക്കെ കണ്ട്. ആടാ ആണ്ടാ, ഫേസ്ബുക്ക് ഫുൾ ആണ്ടാ, ഒരു പ്ലെയിൻ ഇടിഞ്ഞു വീണിരിക്കുന്നു. ആ നോക്കടാ, പ്ലെയിൻ ഇടിച്ചു വീണോ? ഓണ്ടില്ല, അതാണോ? എല്ലാ പൈലറ്റുകളുടെ ശ്രദ്ധയ്ക്ക്, ഈ എയർപോർട്ടിൻ്റെ മുതലാളി സ്വന്തമായി പ്ലെയിൻ ഓർഡർ ചെയ്ത്, സ്വന്തമായി പ്ലെയിൻ ഓടിക്കാൻ അറിയാതെ പ്ലെയിൻ ഓടിച്ച് അദ്ദേഹം ഇപ്പം എവിടെ കണ്ട് ഇടിച്ച് മലന്ന് കിടപ്പുണ്ട്. അതുകൊണ്ട് എല്ലാ പൈലറ്റുമാരുടെ ശ്രദ്ധയ്ക്ക്, പ്ലെയിൻ സൂക്ഷിച്ച് ഓടിക്കുക. എപ്പോൾ വേണമെങ്കിലും പ്ലെയിൻ തകർന്ന് എൻജിന് തകരാറെ പറ്റും. അതുകൊണ്ട് സൂക്ഷിച്ച് ഓടിക്കുക. നമ്മുടെ മുതലാളി ഫ്രാങ്ക്ലിൻ കളവൻ ഭയങ്കര ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. എന്തോന്നൊന്നും അറിയാം, ആർക്കും ഒന്നും അറിയത്തില്ല. ഈ പ്ലെയിനകത്ത് ഇച്ചിരി ഡാമേജ് ഉണ്ട്, സൂക്ഷിച്ചോടിക്കുക. സൂക്ഷിച്ചോടിച്ചില്ലെങ്കിൽ വാങ്ങും എൻ്റെ കയ്യിൽ നല്ല അട്ടി.
വളരെ കടുപ്പം, നാളെ വെള്ളം അടിക്കില്ല. നല്ല ബ്രാൻഡ്. എനിക്ക് ആ സംഭവം ഓർക്കാൻ വയ്യ. അന്ന് എന്ത് ദിവസമായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ ഈ സംഭവം അടിക്കുമ്പോൾ എനിക്കതെല്ലാം മറന്നു വന്ന്, അതുകൊണ്ട് ഞാൻ ഇതടിക്കുന്നത്. അയ്യോ അതെന്തൊരു ദിവസമായിരുന്നു. ഒട്ടും ഉറക്കം വയ്യ. അയ്യോ എൻ്റെ കൈയൊക്കെ പോയി. അണ്ട ഇവിടെ എല്ലാം മസിലൊക്കെ ഭയങ്കര വല്ലാതെ. അയ്യോ അമ്മാർ വന്ന് രക്ഷിച്ചോണ്ട എനിക്ക് ഭാഗ്യം. എന്താ ഞങ്ങളെ വെള്ളം അടിച്ചോണ്ടിരുന്നുണ്ടല്ലേ. കുപ്പി തീർന്നുപോയി. ഉള്ള കാശും തീർന്നു. ഇനി എന്തോ ചെയ്യും. ഈ വീട്ടിൽ പോന്ന വഴിയും മറന്നുപോയി. എന്താ ആളെയാ, ഞാൻ എന്നെ വീട്ടിൽ കൊണ്ടുപോവാ. ചേട്ടാ എന്നെ വീട്ടിൽ കൊണ്ടുപോവാ, ഞാൻ വല്ലാത്ത ആളാ. വീട്ടിൽ കൊണ്ടുപോകാം എന്നെ പറഞ്ഞില്ല. ഗൈസ് ഈ വീഡിയോ എത്രയേ ഉള്ളു. എനിക്ക് വയ്യാതായി ഗൈസ്, എനിക്ക് വയ്യാതായി. തലയൊക്കെ വേദനെടുത്ത് വല്ലാതായി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് 100 ലൈക്ക് അടിക്കുക, എന്നാലേ എനിക്ക് സുഖമാവും ഗൈസ്. ഓക്കെ, നിങ്ങൾ 100 ലൈക്ക് അടിച്ചാൽ എനിക്ക് സുഖമാവും, ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു. ഓക്കെ, ആക്ഷൻ ഡ്യൂട്ട് GTA 5 ഫ്രാങ്ക്ലിൻ കെളവൻ സീരീസിൻ്റെ മറ്റൊരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു. ആക്ഷൻ ഡ്യൂൻ്റെ കൂടെ ഫ്രാങ്ക്ലിൻ കെളവൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. 100 ലൈക്ക് അടിച്ച് എന്നെ വീട്ടിൽ കൊണ്ടുപോവാ. ഓക്കെ ചേച്ചി, എൻ്റെ വീട് അവിടെ ഒന്ന് പറ. 100 ലൈക്ക് അടിക്കണേ ചേച്ചി, അടിക്കണേ. ഞാൻ ഇതുപോലെ അടിക്കണം കേട്ടോ. അപ്പോൾ ആക്ഷൻ ഡ്യൂട്ട് സാനിങ് ഔട്ട്. ബൈ ബൈ. എൻ്റെ വീട്ടിനെ ഇതുപോലെ ഓടിപ്പോവും. അവസാനം എൻ്റെ വീട് കണ്ടുപിടിച്ചോ.